മടി നല്ല മടിയാണ്. പത്ത് ദിവസം ആവും. നല്ല മടി തന്നെ. സൂപ്പർ. എല്ലാ പശു നിങ്ങൾ മേടിച്ചാണോ? എട്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എട്ട് പശു? എട്ടെണ്ണം എച്ച് എഫ്, ജേഴ്സി, ഒരുപാട് പശുക്കൾ ഉണ്ടല്ലോ. ഹെവി പശു ഉണ്ട്, അതുപോലെ തന്നെ മീഡിയം പശു ഉണ്ട്. അതേപോലെ ഇതൊരു ജേഴ്സിയാണ്, നല്ല ജേഴ്സിയാണ്. ഇതും സാധാരണ വീടുകളിലേക്ക് പറ്റും. ഇത് നല്ല ജേഴ്സിയാണ്, പ്രസവം മൂന്നാമത്തെയാണ്. അതിഞ്ഞ് പ്രസവിക്കാൻ സമയം എടുക്കും. സമയം ഒരു പത്ത് ദിവസമാണ് കണക്ക് പറഞ്ഞത്. നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടും? ഹലോ ഫ്രണ്ട്സ്, ഫാമൗസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യ വീഡിയോയുടെ പരിചയപ്പെടുന്നത് പശു ബ്രോക്കർ ആയിട്ടുള്ള സന്തോഷ് ഏട്ടന്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള പശുക്കളെ കുറിച്ചും അതിന്റെ വിലനിലവാരത്തെ കുറിച്ചുമാണ് നമ്മൾ ഇന്ത്യ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇദ്ദേഹത്തിന്റെ കസ്റ്റമർക്ക് ഇപ്പോൾ പശുക്കളെ എത്തിച്ചു കൊടുക്കുന്ന രീതികളെ കുറിച്ചും അതുപോലെ തന്നെ പശു കയറ്റുന്ന ഉത്തരവാദിത്തത്തെ കുറിച്ചും എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു കർഷകരിലേക്ക് കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ ഇതിലേക്ക് കിടക്കാം. സന്തോഷട്ടോ, നമസ്കാരം. നമസ്കാരം. എന്താണ് ഇപ്പൊ ഇവിടെ ഈ പശുക്കളുടെ ഇടയിൽ എന്താ നിക്കാൻ? നമ്മളിത് ഒരു പാർട്ടിക്ക് വാങ്ങിക്കൊടുത്താണ് ഇന്നലെ. എല്ലാ പശു നിങ്ങൾ മേടിച്ചാണോ? എട്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എട്ട് പശു? എട്ടെണ്ണം എച്ച് എഫ്, ജേഴ്സി, ഒരുപാട് പശുക്കൾ ഉണ്ടല്ലോ. ഹെവി പശു ഉണ്ട്, അതുപോലെ തന്നെ മീഡിയം പശു ഉണ്ട്. ആവറേജ് ആവറേജ് വിലക്ക് വാങ്ങിച്ചാണ്. നാലെണ്ണം വലിയ പശുവാണ്, നാലെണ്ണം ആവറേജ് പശുവാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ബാക്കിൽ നിൽക്കുന്ന വണ്ടി ഇതിൽ അത് കയറ്റാൻ വേണ്ടി, ലോഡ് കയറ്റാൻ വേണ്ടി ഇപ്പൊ റെഡിയായി നിൽക്കുന്നു. കസ്റ്റമർ ഇന്നലെ വന്നിട്ട് വാങ്ങിച്ചു, അവര് അഡ്വാൻസ് കൊടുത്തു, ഇപ്പൊ പൈസ അക്കൗണ്ടിൽ ഇട്ടു. നമ്മളത് ഉത്തരവാദിത്തോടു കൂടി കയറ്റി വിടുകയാണ് ഇപ്പൊ, അതിന് വേണ്ടി വന്നിരിക്കുന്നത്. ഈ കാണുന്ന പശുക്കൾ മുഴുവൻ നിങ്ങൾ എടുത്തു കൊടുത്താണ്? അതെ, എട്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. എട്ടെണ്ണം വാങ്ങിച്ചു. എല്ലാം ഉണ്ട് അല്ലേ? ഇത് ചേനയാണ്, ഇത് പ്രസവിച്ചതാണ്, ഇതും പ്രസവിച്ചതാണ്, ഇത് ഇന്നലെ പ്രസവിച്ചാണ്. ശരി ശരി. എന്ത് കുട്ടിയാണ് അതിന്റെ? ഇത് പശുക്കുട്ടിയാണ്. പശുക്കുട്ടി? അതിന്റെ മോരിക്കുട്ടിയാണ്. മോരിക്കുട്ടി? ഇത് ആവറേജ് പശുക്കളാണ്. ഇത് ഒരു ഹെവി പശു, ഇത് ചേനയാണ്. ചേനയിലാണ്. പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം എടുക്കും. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 10-20 ലിറ്റർ പാല് കിട്ടില്ലേ? 20, അതായത് 22-23 ഒക്കെ പറയാം. നമ്മള് 10 ലിറ്റർ കണക്ക് കൂട്ടാം. നല്ല ഹെവി പശുവാണ്, മൂന്നാം പ്രസവമാണ്. ശരി ശരി. അപ്പൊ ഒരു വില കുറവില് ഒരു ചെറിയ വിലക്ക് വാങ്ങിയാ? ചെറിയ വിലക്കാണ്, കാരണം മറ്റേ 8 പശുവിനെ എടുക്കുമ്പോ നമ്മളൊരു ഫാമിക്ക് എടുക്കുന്നു. ചെറിയൊരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എടുത്തു. കുഴപ്പമില്ല, കച്ചവടം നല്ല നല്ല കച്ചവടമായിരുന്നു, വലിയ കുഴപ്പമില്ല. ഇത് അവര് ഹെവി മോഴയാണ്. ഇത് ഹെവി മോഴ പശുവാണ്. ഇതാ, ഇതും അതിന്റെ കൂടെ ചേർത്തിട്ട് മാന്യമായ ബഡ്ജറ്റ്. മാന്യമായ ബഡ്ജറ്റ്, കാരണം നമ്മള് അത്രയും പറ്റാ. ഇനി മടി വരെ 10 ദിവസം എടുക്കും പ്രസവിക്കാൻ. ഇത് ചിന്താമണി ബ്രീഡാണ്, നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് ഇത്. അതുപോലെ തന്നെ ഇത് പ്രസവിച്ചതാണ്. ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ പ്രസവിച്ചിട്ട് ഒരു 6 ദിവസമായി. ഇത് രണ്ടു നേരം കൂടെ ഇപ്പൊ 20 ലിറ്റർ കറക്കുന്നുണ്ട്. ഇത് ക്വാളിറ്റിയും ബോഡി വെയിറ്റും കാര്യങ്ങളും ഉണ്ട്. ഇത് രണ്ടാം പ്രസവമാണ്. രണ്ടാം പ്രസവമാണ്, കുട്ടി പശുക്കുട്ടിയാണ്. ഇപ്പൊ 20 ലിറ്റർ കറക്കുന്നുണ്ട്. ഈ മഞ്ഞപ്പാല് രണ്ടു നേരം കൂടിയിട്ടിട്ടോളെ. അപ്പൊ ഒരു 22 പ്രതീക്ഷിക്കാം, ഒരു 2 ലിറ്റർ കൂടി പ്രതീക്ഷിക്കാം, അത്ര തന്നെ. അല്ലാതെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോ 6 ദിവസമായി. പാല് ഏകദേശം തെളിഞ്ഞ് വരാറായി, കുഴപ്പമില്ല. ഇത് പ്രസവിച്ചാണ്, ചെറു പശുവാണ്, ജേഴ്സി. ഇത് അതുപോലെ തന്നെ ചെനയാണ്, പ്രസവിക്കാൻ ഒരു 3-4 ദിവസം എടുക്കും. ഇത് വളരെ പ്രായം കുറവ് പോലെ തോന്നുന്നല്ലോ. ഇത് രണ്ടാം പ്രസവമാണ്. രണ്ടാമത്തെ പ്രസവം? ഇത് മൂന്നാം പ്രസവം. ഈ പശു മൂന്നാം പ്രസവമാണ്. ഇത് ചേനയാണ് അല്ലേ? ഇത് ചേന, അത് പ്രസവിച്ചതാണ്. ശരി ശരി. ഈ പ്രസവിച്ചതൊക്കെ കറവ കണ്ടിട്ടാണോ എടുത്തിട്ടുണ്ടായിരുന്നത്? കറവ കണ്ടു, ഞാൻ ഇപ്പൊ വന്നു, കറവ കണ്ടു. കാരണം കസ്റ്റമർക്ക് നിൽക്കാൻ സമയം ഉണ്ടായി, കാരണം ചുരം കയറി പോകേണ്ടതാണ്, അവിടെ മഴ പ്രശ്നം കാരണം കൊണ്ട്. അപ്പൊ അവര് പോയി, ഞാൻ വന്ന് കറവ കണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. നമ്മൾ ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ, നമ്മളത് നമ്മള് നല്ല സേഫ് ആയ വണ്ടി വിളിച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ അത് കയറ്റി വിടും. ഇതാണ് നമ്മള് പശുക്കളിൽ കയറ്റി കൊണ്ടുപോകാനുള്ള 8 പശുവിനെ 4 കുട്ടികള് കയറ്റിക്കൊണ്ടുപോകണം വണ്ടിയാണ്. ഇതാണ്, ഇത് നമ്മൾ വന്നിട്ട് ഈ ചകിരിച്ചോറൊക്കെ ഇട്ട് പുതിയതിട്ട് സേഫ് ആക്കിയിട്ട് നമ്മളിത് കയറ്റിക്കൊണ്ടുപോകും. ഈ ടാർപ്പായി ഇതിന് മേലെ കൊണ്ടിടും. കൂടാവും. മഴയും വെയിലും പ്രശ്നമല്ല? അല്ല, കാരണം വയനാട് ചുരം കയറുമ്പോ, ചുരം കയറി കഴിയുമ്പോഴും മഴയാണ്. അപ്പൊ ആ മഴ നിർത്താൻ വേണ്ടി ഇത് ടാർപ്പായിട്ടിട്ട് മൂടും, കയറ്റി സേഫ് ആയി കൊണ്ട് വിടുന്നു. അപ്പൊ ഇതുപോലുള്ള പശുക്കള് വേണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഉത്തരവാദിത്തത്തോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ സന്തോഷനെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഫാമിലിക്ക് ആയിക്കോട്ടെ, വീടുകളിലേക്ക് ആയിക്കോട്ടെ, നമ്മൾ നല്ല പശുക്കളെ നോക്കി എടുത്തു കൊടുക്കും. കുഴപ്പമില്ല, നല്ല രീതിയിൽ എടുത്തോടുത്തു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ല. ഒരുപാട് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മൾ കച്ചവടം ചെയ്ത് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ഇത് എന്താണ് പശു? എന്താണ് ഇത്? റെഡ് ജേഴ്സി ആണ്, 6 ബ്രൗൺ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ. അതോ ചേനയാണ്,
അത് പ്രസവിക്കാൻ ഒരു ആറേഴ് ദിവസം ആവും. ഏഴ് ദിവസം കണക്ക്, രണ്ടു ദിവസം അങ്ങോട്ട് കൊണ്ട് മാറും. അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന നല്ല പശുവാണിത്. നല്ല കൊഴുപ്പുണ്ടാവും, നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ സ്വഭാവ ഗുണം അതൊന്നും നോക്കണ്ട, നല്ല സ്വഭാവമാണ്. ഇതാ നല്ല മടിസെറ്റും കാര്യങ്ങളാണ്. ശരി ശരി. എന്തായാലും ഒരു 10-15 ലിറ്റർ പാലിന് കുറയില്ല. തീറ്റയും കൂടി യാതൊരു കുഴപ്പമില്ല, വിട്ടാ മേയും. ഏകദേശം എത്ര രൂപ മുതൽ എടുക്കാൻ പറ്റും? ഇതിപ്പോ ഒരു വില പറയാന്ന് പറഞ്ഞാ ഒരു 68 രൂപയൊക്കെ പറയും. നമുക്ക് പരമാവധി ഒരു 60 മേലെ എന്തെങ്കിലും കൂട്ടി കൊടുത്തിട്ട് ഒരു 58-60 ആ റേഞ്ചിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സംസാരിച്ചിട്ട് നമുക്ക് എടുത്തു തരും. നമുക്ക് ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കണം. ഫിക്സഡ് അല്ലാതെ നമ്മൾ ഏകദേശം അവർ പറയുന്ന റേറ്റും നമ്മൾ വാങ്ങിക്കുന്ന റേറ്റും പറയാം. നമുക്കിപ്പോ ഏകദേശം ഒരു 58-60 അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. നല്ല തീറ്റയും കൂടിയാണ്. ഓ അതാ വാരി വാരി തിന്നു. അതേപോലെ ഇതൊരു ജേഴ്സിയാണ്, നല്ല ജേഴ്സിയാണ്. ഇതും സാധാരണ വീടുകളിലേക്ക് പറ്റും. ഇത് നല്ല ജേഴ്സിയാണ്, പ്രസവം 3-ാമത്തെയാണ്. അത് ഇനി പ്രസവിക്കാൻ സമയം എടുക്കും. ശരി, സമയം ഒരു 10 ദിവസമാണ് കണക്ക് പറഞ്ഞത്. നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടും ഇത്? അതായത് ഇപ്പൊ എല്ലാരും പറയും 20-22 കിട്ടും എന്ന് പറയണു. ഞാൻ പറഞ്ഞു ഒരു 15-18 അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിന് പാല് നല്ല ക്വാളിറ്റി ഉള്ള പാലാണ്. ഇനി മടി വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ, നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാമ്പൊക്കെ നല്ല വൃത്തിയുള്ള കാമ്പാണ്. പ്രസവം തീറ്റയിലും കൂടിയിലും ഒന്നും പ്രശ്നമില്ല. ഇതാളിപ്പോ വൈക്കോല് തിന്നാണ്, അതാണ് ഇപ്പൊ തീറ്റ തിരക്കാണ്. അപ്പൊ ആള് തിന്നാ. ഇതൊക്കെ നമുക്ക് സാധാരണ വീടുകളിലേക്കും ഫാമുകളിലേക്ക് ഇപ്പൊ നമ്മള് കറവയ്ക്കൊക്കെ നല്ല വീടുകളിൽ കൂടെ ഒക്കെ കൊണ്ട് നമുക്ക്, കാരണം അത് വിട്ടു മേയ്ക്കാനൊക്കെ പറ്റുന്ന പശുക്കളാണ്. ആർക്ക് വേണമെങ്കിലും പെരുമാറ ഒരു കുഴപ്പമില്ല. ശരി, ഇങ്ങനത്തെ പശു നമ്മളൊരു 3-ാമത്തെ പ്രസവം പറഞ്ഞു, അപ്പൊ ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും? ഏകദേശം അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു അതായത് 57-62 അതേ റേറ്റിന് എടുക്കാം. അതേ റേറ്റിന് എടുക്കാൻ പറ്റും. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? എന്ത് പറയണം, കുഴപ്പമില്ല, അങ്ങനെ പോണു. പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഒരുപാട് പശുക്കൾ ഇപ്പൊ എടുത്തുകൊടുക്കുന്നത് കണ്ടു. അതെ അതെ, ഒരു ലോറി നിറയെ പശുക്കൾ വയനാട്ടിലേക്കാണ്, സുത്താമ്പത്തേരിക്കാണ്. ഇന്നലെയാണ് അത് കച്ചവടം കഴിഞ്ഞത്. ഞാനിപ്പോ അതൊന്ന് കയറ്റി വിടാൻ വേണ്ടി. ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നല്ല രീതിയിലുള്ള സേഫ്റ്റി ആയിട്ട് നമ്മൾ കയറ്റി വിടും. എന്നാലേ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർ വന്നതാ? ആ ഇന്നലെ വന്നു. അവര് മറ്റേ ടോക്കൺ കഴിഞ്ഞ് പോയി. അവര് പോയി, ഞാൻ ഇന്ന് അതിനെ കയറ്റി വിടാൻ വേണ്ടി വന്നു. ഇതപ്പോ കയറ്റി വണ്ടി പോയി. പാലക്കാടും അതുപോലെ തന്നെ തമിഴ്നാടും ഒരുപാട് നല്ല നല്ല പശുക്കൾ ഇപ്പോ ഉണ്ട്, നിലവിലുണ്ട്. സന്തോഷം. കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ? വരണ്ടി എന്നുള്ളതൊക്കെ? ഓ തീർച്ചയായും. വരുന്നതിന് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ നമ്മൾ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. ഇനിയിപ്പോ എന്നെ സാധാ കോളിൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓൺലൈൻ വഴി ചെയ്യുന്നുണ്ട്. പരമാവധി നമ്മൾ നേരിട്ട് വന്ന് നോക്കിയെടുക്കുക, അതാണ് ഏറ്റവും എന്റെ ഒരു മനസ്സ് പറയണത്. അതായത് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറ്. പിന്നെ വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എത്ര രൂപ മുതലുള്ള പശുക്കൾ? നമ്മളുടെ ഒരു 50,000 മുതൽ തൊട്ട് 1 രൂപ 1.10-1.30 വരെയുള്ള പശുക്കളുണ്ട്. വലിയ പശുക്കളും അതുപോലെ തന്നെ ചെറിയ പശുക്കളും ഉണ്ട്. പ്രസവിച്ചതും ചേനയും, അതായത് പ്രസവിക്കാൻ ഒരു 4-5 ദിവസം 10 ദിവസം ഗ്യാപ്പുള്ളതും അതുപോലെ തന്നെ പ്രസവിച്ച പശുക്കളും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാതരം വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്.